പ്രിയപ്പെട്ടവരെ, പാലക്കാട് കോൺഗ്രസിൽ അതൃപ്തി പരസ്യമാക്കി ഒരു നേതാവ് കൂടി. ദളിത് കോൺഗ്രസ് പിരായിരി മണ്ഡലം പ്രസിഡന്റ് കെ എ സുരേഷ് പാർട്ടി വിട്ടു. ഷാഫി പറമ്പിലിന്റെ ഏകാധിപത്യ നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജി. ഷാഫിയുടെ അടുപ്പക്കാർക്ക് മാത്രമാണ് പാർട്ടിയിൽ നേട്ടമെന്ന് സുരേഷ് ആരോപിച്ചു. പാർട്ടി വിട്ട സുരേഷ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി നേതാക്കളെ കണ്ടു. ചെറുപ്പം മുതലേ ഞാൻ കോൺഗ്രസ് പ്രസിഡന്റിന് വേണ്ടി പണിയെടുത്ത് വർക്ക് ചെയ്ത് വന്ന ആളായിരുന്നു. ഇപ്പൊ പ്രാരി പഞ്ചായത്ത് നിലനിൽക്കുന്നത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ്. എനിക്ക് ഗ്രൂപ്പിൽ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പാർട്ടി വിട്ട് ഷെയറിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഷാഫി പറമ്പിന്റെ കൺട്രോളിലാണ് പ്രാരി പഞ്ചായത്ത് നിലനിന്ന് പോണത്. അവിടെ മറ്റൊരു സാധാരണ കോൺഗ്രസ്സുകാർക്ക് ഒരു വിലയും നിലയില്ല. നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും അത് ആരും അക്സെപ്റ്റ് ചെയ്യാറില്ല. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രമേ എല്ലാ കാര്യവും നടക്കാറുള്ളൂ. അവിടെ നമുക്ക് ഗ്രൂപ്പ് ഇല്ല, അതുകൊണ്ട് ഞാൻ പാർട്ടി വിട്ടു. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, ഇങ്ങനെ ഓരോ വിക്കറ്റുകൾ ഓരോ ദിവസം പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ശശിയായിരുന്നു, ഇന്നിപ്പോൾ ഇതാ സുരേഷ് ഇറങ്ങി. ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത്? പലയിടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പിരായിരി മേഖലയിൽ നിന്നൊക്കെ കോൺഗ്രസിലെ സ്വാധീനമുള്ള പ്രാദേശിക നേതാക്കളാണ് ഇറങ്ങിപ്പോരുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അരുൺകുമാർ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പാലക്കാട് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ് വിട്ട് അല്ലെങ്കിൽ പാർട്ടി വിട്ട് പോയിരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കാറായതോടുകൂടി പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അല്ലെങ്കിൽ നേതാക്കൾ തന്നെ കോൺഗ്രസ് വിടുന്നു, സരിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നാണ് അവിടെയാണ് കോൺഗ്രസ് ക്യാമ്പിന് വലിയ രീതിയിൽ ആശങ്ക കൂട്ടുന്ന കാര്യം. ഇന്നലെ പിരാരിയിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്ന ശശിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിരാരി പഞ്ചായത്തിലെ മെമ്പറുമായ സരിതയുമായിരുന്നു ഇന്നലെ പാർട്ടി വിട്ട് സരിന് പിന്തുണ പ്രഖ്യാപിച്ചതെങ്കിൽ, ഇന്ന് പിരാരിയിലെ ദളിത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായ സുരേഷും കോൺഗ്രസ് വിട്ടിരിക്കുന്നു. ഗ്രൂപ്പുകളുടെ പ്രശ്നം അതുപോലെ തന്നെ ഷാഫി പറമ്പിലിലെ ഇടപെടലുകൾ, അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുരേഷും പാർട്ടി വിടുന്നു എന്ന കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ദളിത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സുരേഷ് സി പി ഐ എമ്മിൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ താൻ കോൺഗ്രസ് വിടുന്നു, അതിനൊപ്പം തന്നെ സരിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന കാര്യം അറിയിച്ചിട്ടുള്ളത്. സുരേഷ് പ്രധാനമായും പറയുന്ന കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് അസംതൃപ്തർ നിലവിൽ കൂടി വരുന്നു. ഷാഫി പറമ്പിലെ ധിക്കാര നടപടികളാണ് താൻ പാർട്ടി വിടാൻ കാരണം. ഷാഫിയുടെ അടുപ്പക്കാർക്ക് മാത്രമാണ് പാർട്ടിയിൽ നേട്ടങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് ഇനിയും ഈ പാർട്ടിയിൽ തുടരുന്നതിൽ അർത്ഥമില്ല. പാർട്ടി വിടുന്നു, സരിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നൊരു കാര്യം സുരേഷ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് അറിയിക്കുകയായിരുന്നു. ഏതായാലും കൂടുതൽ ആളുകൾ കോൺഗ്രസ് വിട്ട് പുറത്തു വരുന്നു. സുരേഷ് ആണെങ്കിൽ ദളിത് വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. പിരാരിയിൽ പിരാരി എന്ന് പറയുന്നത് യു ഡി എഫിന് കഴിഞ്ഞ തവണ വലിയ വോട്ടുകൾ നൽകി ഷാഫി പറമ്പിൽ വിജയത്തിന് മുന്നിൽ നിന്ന് നയിച്ച ഒരു പഞ്ചായത്താണ്. അവിടെ നിന്നാണ് ശശിയെ പോലുള്ളവർ, സുരേഷിനെ പോലുള്ളവർ കോൺഗ്രസ് വിട്ട് ഇടതുപാളയത്തിലേക്ക് വരുന്നത്. അവിടെയാണ് കോൺഗ്രസിൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത്, ആശങ്ക കൂട്ടുന്നത്. ഓക്കേ, കുറേ നേതാക്കൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു. പക്ഷേ അപ്പോഴും കോൺഗ്രസ് നേതൃത്വം ഉലഞ്ഞ മട്ടില്ല. തങ്ങൾക്ക് കൃത്യമായ പദ്ധതിയുണ്ട്. ഇതിൽ ഈ ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും ഉള്ളത്. ഷാഫിക്കെതിരെ പടയൊരുക്കം കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്നത് വസ്തുതയാണ്. ഇന്നലെ പുറത്തു വന്ന ശശി, സിതാര, ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സുരേഷ്, നേരത്തെ വന്നിരിക്കുന്ന ഷാനിബ്, ഷിഹാബുദ്ദീൻ, സരിൻ, ഇങ്ങനെ ഒരുപാട് നേതാക്കൾ ഷാഫിക്കെതിരെ പാലക്കാട് രംഗത്ത് വരുന്നുണ്ട്. ഷാഫിക്ക് പാലക്കാട് മണ്ഡലത്തിൽ ഒരു ഏകാധിപത്യമാണ് ഉള്ളതെന്നും പാർട്ടിയിൽ ഷാഫി അടുപ്പക്കാരായവർക്ക് മാത്രമാണ് പാർട്ടി പദവികൾ നൽകുന്നതെന്നുമാണ് ഇവരുടെ ആക്ഷേപം. ഈ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഇനി നമുക്ക് കണ്ടറിയണം.